അടുത്ത് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും നോക്കി, ഇവിടെ 5/12 5/6. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഇങ്ങനെ മാത്രം കമ്പാരിസൺ അല്ലെങ്കിൽ ലേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു മാത്രം വരുവാണെന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് പെട്ടെന്ന് ആൻസർ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും. എന്നാൽ അഡിഷൻ ആണ്, ഞാൻ അതിനുവേണ്ടി അഡിഷനും കൂടി ഇതിൻ്റെ കൂടെ പഠിപ്പിച്ചു. സെപ്പറേറ്റ് ഞാൻ ഇനി അഡിഷൻ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നോക്കിയേ, 6 5s ഇങ്ങനെയാണ് നോക്കാൻ. 6 × 5 6 5s. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മാറ്റി എഴുതുന്നതിനേക്കായി എളുപ്പമാവും. 6 × 5 ഇങ്ങനെയാണ് കുടിക്കാൻ. ഡിനോമിനേറ്ററിനെ വേണം ന്യൂമറേറ്റർ ഉണ്ട്. 6 5s 30 അവിടെ തന്നെ എഴുതുക. 12 5s 60 കണ്ടോ, അത് ഇപ്പുറത്ത് എഴുതുക. അപ്പൊ നോക്കണം ഇത് രണ്ടിലും ഏതാണ് ബിഗസ്റ്റ്, 60. അപ്പോ ഏതാണ് നമ്പർ കൊടുക്കേണ്ടത് സൈൻ ഇങ്ങോട്ട്. 5/6 5/12 5/6 ഗ്രേറ്റസ്റ്റ് നമ്പർ 5/6. എന്നാൽ ഇനി ഈ നമ്പർ എന്നെ ആഡ് ചെയ്യാൻ വരുവാണ്. ആഡിഷനും കൂടി ഞാൻ ഇതിനോടൊപ്പം പോവുകയാണ്. ഇനി സെപ്പറേറ്റ് ക്ലാസ് ഞാൻ വീഡിയോ ക്ലാസ് ഇടത്തില്ല, അതിനു വേണ്ടിയാണ്. 5/12 പ്ലസ് 5/6 അഡിഷൻ വരും. അടുത്ത ലെസൺ ആണ്, പക്ഷെ ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കിക്കോണം കേട്ടോ. അപ്പൊ നോക്കിയേ, 5/12 5/6 ആഡ് ചെയ്യാൻ വന്നാൽ സാധാരണ ന്യൂമറേറ്റർ നോക്കിയേ, സാധാരണ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 3/8 2/8 ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, 3+2 എന്ന് എഴുതുക. അതിന്റെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 8 കൊടുക്കുക. 3 ഉം 2 ഉം ആഡ് ചെയ്യുക. 3+2 5 5/8 ഒന്നുമില്ല പാട്. സബ്ട്രാക്ഷൻ ആണെങ്കിൽ 3 - 2 1 എന്ന് മാത്രം എഴുതുക. മനസ്സിലായല്ലോ. എന്നാൽ ഇവിടെ ഒരു ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ, അൺലൈക്ക് ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻറ്റ് ആണെങ്കിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അൺലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ അഡിഷനും കൂടെ ടീച്ചർ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവുകയാണ്. 12 ൻ്റെയും 6 ൻ്റെയും എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, LCM ഫൈൻഡ് ഔട്ട് ചെയ്യണം. 12 ഉം 6 ഉം കൂടെ കോമൺ ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഈ രണ്ട് നമ്പറിനെയും കോമൺ ആയിട്ട് ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. 12 ഉം 6 ഉം ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്ന നമ്പറും ഡിവിസിബിലിറ്റി റൂൾ ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ട്. നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൽ വീഡിയോ ക്ലാസ്, സോറി വീഡിയോ ക്ലാസ് അല്ല, ഓൺലൈൻ ക്ലാസ് നടത്തിയപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താ കാര്യം, ഇതിന്റെ ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ 12 ൻ്റെയും 6 ൻ്റെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6 2s 12 6 ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്. എന്നാൽ 2 ന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ, 3 2s 6 3 2s 6 ഇനി ഈ രണ്ട് നമ്പറിനെയും കോമൺ ആയിട്ട് ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട്. 3 2s 6 3 1s 3 1s 3 ഇനി നമുക്ക് വീണ്ടും 1 കിട്ടുന്ന വരെ LCM ഫൈൻഡ് ഔട്ട് ചെയ്യും. HCF ആണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി നോക്കണം 2 ഉം 1 ഉം. അപ്പൊ 2 മാത്രമേ ഉള്ളൂ, 2 മാത്രം എഴുതി 1 1 കണ്ടോ. അപ്പൊ എല്ലാം നമുക്ക് ലാസ്റ്റ് 1 കിട്ടി. ഈ 3 നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 3s 6 6 2s 12 അപ്പോൾ LCM 12 കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം നോക്കണം ഈ നമ്പർ എടുത്തപ്പോ എന്ത് ചെയ്യണ്ട, ഓൾറെഡി 12 ആണ്. അപ്പൊ നമുക്ക് ഈ നമ്പറിന്റെ ഒന്നും ചെയ്യണ്ട. അടുത്ത 5/6 മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. ഇപ്പൊ 5/6 എടുത്ത് എഴുതിയിട്ട് 6 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത് നോക്കുക. 6 നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 12 കിട്ടും. അപ്പോൾ അവിടെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 2s 12 5 2s 10 അപ്പൊ നമ്മൾ ആദ്യത്തെ ഫ്രാക്ഷൻ തന്നെ ഫസ്റ്റ് ചെയ്യണം. അപ്പൊ 5/12 പ്ലസ് 10/12 അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയേ, 5 ഉം 10 ഉം കൂടെ ആഡ് ചെയ്യുമ്പം 15. ഇപ്പൊ ലൈക്ക് ഫ്രാക്ഷൻ ആയില്ലേ, നോക്കിയേ, ഇതും 12 ആയി, ഇതും 12 ആയി. ഇത് നമുക്ക് എളുപ്പമായിട്ട് ആഡ് ചെയ്യാം. 5 ഉം 10 ഉം കൂടെ ആഡ് ചെയ്ത് 15 എന്ന് എഴുതി. സെയിം ഡിനോമിനേറ്റർ ആയിട്ട് തന്നെ ഡിനോമിനേറ്റർ ആഡ് ചെയ്യരുത്, 12 തന്നെ കൊടുക്കുക. കണ്ടല്ലോ, ഇത് എന്ത് ഫ്രാക്ഷനാണ്, ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. അപ്പൊ ഇനി ഒരു അഡിഷനും കൂടെ ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ട് കമ്പാരിസണും കാണിച്ചു തരും, അതുപോലെ മിക്സഡ് ഫ്രാക്ഷന്റെ അഡിഷനും കൂടെ കാണിച്ചു തരും. അപ്പൊ നമുക്ക് അഡിഷൻ അങ്ങ് തീരും. അപ്പൊ ഇതുപോലാണ് സബ്ട്രാക്ഷൻ, 5 - 10 ആണെങ്കിൽ തിരിച്ചാണ് വരേണ്ടത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന്റെ കമ്പാരിസൺ എങ്ങനെ നോക്കാം. 2 4/7 പ്ലസ് അല്ല അഡിഷൻ ചെയ്യാനല്ല, കമ്പാരിസൺ ചെയ്യാനാണ്. 2 വലിയ ക്ലാസ്സിൽ നിങ്ങൾ അതിൽ പഠിക്കുന്നുണ്ട്. 2 5/8 ഈ രണ്ട് നമ്പറിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ്, സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ രണ്ടിന്റെ ഹോൾ പാർട്ട് ഈക്വൽ ആണ് അപ്പോൾ ഹോൾ പാർട്ട് നോക്കണ്ട 4/7 നമ്മൾ ഇങ്ങനെ എടുത്ത് എഴുതുക 5/8 ഉം എടുത്ത് എഴുതുക എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക കണ്ടോ 8 4 32 ഇവിടെ കൊടുക്കണം 8 × 4 ഡിനോമിനേറ്റർ വേണം ആദ്യമായിട്ട് ചിന്തിക്കാൻ 4 8 ആകുമ്പോൾ എഴുതി ഇവിടെ എഴുതി വെക്കരുത് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ എന്ന് വേണം അടുത്തതിൻ്റെ ന്യൂമറേറ്ററിലോട്ട് പോകാൻ 7 × 5 7 5 = 35 അപ്പോൾ നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് നമ്പർ ഇതാണ് അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ഇങ്ങനെ കൊടുക്കാം കണ്ടോ സെയിം ഡിനോമിനേറ്റർ ഉള്ളപ്പോൾ കണ്ടല്ലോ ഫ്രാക്ഷൻ നോക്കി അപ്പോൾ ഇവിടെ നമുക്ക് സെയിം ഹോൾ നമ്പേഴ്സ് ആയിരുന്നു എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി 2 4/7 ഉം 3 5/8 ഉം ആണെങ്കിൽ ഇവിടെ ഒന്നും ചിന്തിക്കേണ്ട ഇവിടെ നോക്കൂ ഇവിടെ ഹോൾ നമ്പർ 2 ഉം ഇവിടെ ഹോൾ നമ്പർ 3 ഉം ആണ് അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ ഇതാണ് അവിടെ വേറെ മാറ്റമൊന്നുമില്ല മനസ്സിലായല്ലോ നിങ്ങൾക്ക് അഡിഷൻ്റെ വരുന്നുണ്ട് അഡിഷൻ ആകുമ്പോൾ ഇംപ്രോപ്പറിൻ്റെ മിക്സർ അല്ല മിക്സറിൻ്റെ ഇംപ്രോപ്പറൊക്കെ ആക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇപ്പോൾ അഡിഷൻ എൽ സി എം ആണോ അറിയാമല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വരണം ഇനിയിപ്പോൾ അടുത്തൊരു ഹോൾ നമ്പർ ചെയ്യാൻ പോകുന്നത് അഡിഷൻ്റെ വേറൊരു പാർട്ടാണ് കൺഫ്യൂഷൻ ആവുന്നുണ്ട് മൊത്തത്തിൽ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു അഡിഷൻ എന്താ നോക്കി ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക അപ്പൊ കമ്പാരിസൺ ആണെങ്കിൽ ഇത് എങ്ങനെ കമ്പയർ ചെയ്യുന്നത് പെട്ടെന്ന് പറഞ്ഞു 3 1/2 ആണോ ബിഗ് നമ്പർ 4 2/8 ആണോ എങ്ങനെയാ പറഞ്ഞെന്ന് ഞാൻ രണ്ട് ഹോൾ നമ്പർ നോക്കുക ഇതില് 4 ആണ് ബിഗസ്റ്റ് അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ ഇതാണ് എന്നാൽ ഈ നമ്പറുകൾ എങ്ങനെ ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെയാണ് ആഡ് ചെയ്യുന്നത് എന്ത് ചെയ്യുക ഒന്നുകിൽ ഇതിന്റെ രണ്ടിനെ എൽ സി എം ചെയ്ത് കമ്പയർ ചെയ്യണം അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇവിടെയും രണ്ട് രീതി ചെയ്യാം ആദ്യം ഹോൾ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യാനും ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ എന്തേക്കണം ഇംപ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ടും ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഈ വർഷം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക 3 ഉം 4 ഉം കൂടെ ആഡ് ചെയ്യുക ഫസ്റ്റ് 3 + 4 എത്രയെത്തി 7 അതവിടെ കിടക്കട്ടെ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് 1/2 + 2/8 ആഡ് ചെയ്യണം ഇത് എങ്ങനെ ആഡ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു നേരത്തെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എൽ സി എം ഫൈൻഡ് ഔട്ട് ചെയ്യണം 2 ൻ്റെയും 8 ൻ്റെയും എൽ സി എം കാണുന്നത് എങ്ങനെ ഏത് നമ്പർ ഉണ്ടാക്കും ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും 2 1 = 2 4 2 = 8 കണ്ടല്ലോ അടുത്ത ഈ നമ്പറിനെ വീണ്ടും 2 കൊണ്ട് പറ്റും 1 ഒന്നുമില്ല 1 കിട്ടിക്കഴിഞ്ഞു അപ്പൊ അത് ആ പ്ലേസ് അതുപോലെ അത്രയ്ക്കാൽ മതി 2 ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടും അഗെയിൻ ഈ നമ്പറിന് 2 കൊണ്ട് പറ്റും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുമ്പോൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് തന്നെ ഡിവിഷൻ ചെയ്തതെന്ന് പറഞ്ഞു ചെറിയ നമ്പേഴ്സ് ഒറ്റയടിക്ക് 4 ഇടണ്ട ഇവിടെ അങ്ങനെ കിട്ടും എങ്കിൽ കൂടിയും ചെയ്യരുത് കാരണം വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഡിവിഷൻ മെത്തേഡ് പഠിക്കുമ്പോൾ 4 കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും ഫാക്ടേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഡിവിഷൻ ചെയ്ത് പോകുമ്പോൾ പ്രൈം നമ്പേഴ്സ് ആയ ഏറ്റവും ലീസ്റ്റ് നമ്പേഴ്സ് കൊണ്ട് തന്നെ ചെയ്യണം 2 കൊണ്ട് നോക്കുക 3 കൊണ്ട് നോക്കുക എന്നിട്ടേ നമുക്ക് അടുത്ത നമ്പേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ 2 1 ഇവിടെ തന്നെ എഴുതി 1 2 = 2 കണ്ടോ 2 × 2 = 4 4 2 = 8 എൽ സി എം 8 കിട്ടി ഇനി നമുക്ക് 1/2 ന് 8 ആക്കണം 1/2 ന് ഏത് 2 ന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുന്നത് 2 ന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടും ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം ഈ വീഡിയോ കറക്റ്റായിട്ട് 1 2 hours നിങ്ങൾ കേൾക്കണം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നോ എന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷം ഈ ചാപ്റ്റർ ഇന്നുകൊണ്ട് പോയി തീരുവാണ് ഒരു 2-3 ദിവസത്തിന് ശേഷം ഞാനൊരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് ബൈ ഹാർട്ട് ആക്കിയിരിക്കണം ഞാൻ ഓരോരുത്തരോടും ക്വസ്റ്റ്യൻ ചോദിക്കും ഈ ചാപ്റ്റർ ബേസ് എന്നിട്ട് ടെസ്റ്റ് പേപ്പർ നടത്തോളൂ 2 4 = 8 4 1 = 4 അപ്പോൾ ഇത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ 8 ഇവിടെ ഇത് 8 ആണ് അപ്പോൾ നമുക്ക് സാധാരണ പോലെ എഴുതാം 4/8 പ്ലസ് ഏത് നമ്പറാണോ വന്ന ആ നമ്പർ തന്നെ ഫസ്റ്റ് എഴുതണം 1/2 ആണ് നമ്മളിപ്പം കൺവേർട്ട് ചെയ്തത് അപ്പൊ ആ നമ്പർ തന്നെ ഫസ്റ്റ് എഴുതി ഇനി 2/8 ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം ലൈക്ക് ഫ്രാക്ഷൻ ആയി 4 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യുക 4 + 2 = 6 6 / കോമൺ ഡിനോമിനേറ്റർ ഈസ് 8 ഹിയർ അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി അപ്പൊ നമുക്ക് നേരത്തെ ചെയ്യുന്ന ഒരു ബാലൻസ് കിടപ്പുണ്ടായിട്ട് 7 അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആൻസർ ഈസ് അഗെയിൻ ഇട്ടിട്ട് 7 6/8 കണ്ടോ ഇതാണ് നമ്മുടെ ആൻസർ മനസ്സിലായല്ലോ അപ്പൊ ഈ ചാപ്റ്ററിൽ അഡിഷൻ തന്നു സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ തൽക്കാലം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക ഇതിൽ ഇപ്പൊ നമ്മുടെ സെമസ്റ്റർ ഫസ്റ്റ് ബുക്ക് കഴിയുകയും ചെയ്തു ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് ബൈ ഹാർട്ട് ആക്കിയെന്ന് അറിഞ്ഞതിന് ശേഷം ഗൂഗിൾ മീറ്റ് ഉണ്ടാവുക എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കണേ എല്ലാ ടേംസും എന്താണ് ഡെഫിനിഷൻ ഉൾപ്പെടെ പഠിച്ചു ചെയ്യണം എന്താണ് ലൈഫ് ഫ്രാക്ഷൻ അതിനൊരു എക്സാമ്പിൾ പറയാൻ പറയും മനസ്സിലായല്ലോ എല്ലാവരും